ത്രിയേക ദൈവത്തിനെ സ്തുതിയുണ്ടായിരിക്കട്ടെ. എല്ലാവരെയും വചന കൂടാരത്തിലേക്ക് പ്രത്യേകമായി ക്ഷണിക്കുന്നു. ഇന്നത്തെ വചന ധ്യാനത്തിന് ആധാരമായി വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 15:28. സ്ത്രീയെ, നിന്റെ വിശ്വാസം വലിയത്, നിന്റെ ഇഷ്ടം പോലെ നിനക്ക് ഭവിക്കട്ടെ. വിശ്വാസത്തെ ആദരിക്കുന്ന കർത്താവ്. സോർ സീദൻ പ്രദേശങ്ങളിലെ ഒരു കനാനീയ സ്ത്രീ പല തടസ്സങ്ങളും അതിജീവിച്ച് യേശുവിൻ്റെ അടുക്കിലേക്ക് എത്തുകയും തൻ്റെ മകളുടെ സൗഖ്യം യേശുവിൽ നിന്ന് പ്രാപിക്കുകയും ചെയ്യുന്നു. എന്തെല്ലാം പ്രതിസന്ധികളാണ് അവൾ അതിജീവിച്ചത് എന്ന് വചനം വ്യക്തമായി നമുക്ക് നൽകുന്നു. വാക്യം 22, മതപരമായ പ്രതിസന്ധികൾ അവൾ അഭിമുഖീകരിച്ചു. അന്യമതത്തിൽപ്പെട്ട ഒരുവൾക്ക് യേശുവിൻ്റെ അരികെ വരുവാൻ മതനിയമപ്രകാരം അനുവാദമില്ലായിരുന്നു. എന്നാൽ സ്ത്രീ യേശുവിൻ്റെ അടുക്കൽ വരികയും ദാവീദുപുത്ര എന്ന സംബോധനയിലൂടെ യേശുവിലുള്ള വിശ്വാസം പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു. രക്ഷ ഇസ്രായേൽ ജനതയ്ക്ക് മാത്രമുള്ളത് എന്ന ചിന്താഗതി അന്ന് നിലനിന്നിരുന്നു. എന്നാൽ എല്ലാ ജനങ്ങൾക്കും അതിനവകാശമുണ്ട് എന്ന് സ്ത്രീ തൻ്റെ പ്രവൃത്തിയിലൂടെ പ്രഖ്യാപിക്കുകയാണ്. അവൾ യേശുവിൻ്റെ പുറകെ മതപരമായ പ്രതിസന്ധികളുടെ മധ്യത്തിലും ഓടി കർത്താവിനോട് നിലവിളിച്ച് അപേക്ഷിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. ശിഷ്യന്മാരുടാകുന്ന സഹയാത്രകളുടെ പ്രതിഷേധങ്ങളും അവൾ ഏറ്റുവാങ്ങുന്നുണ്ട്. എന്നാൽ താൻ ആവശ്യക്കാരിയായതുകൊണ്ട്, തൻ്റെ മകൾക്ക് സൗഖ്യം ലഭിക്കേണ്ടതുകൊണ്ട് ഔചിത്യം നോക്കാതെയുള്ള പ്രതിസന്ധിയെ അവൾ നേരിടുകയാണ്. രണ്ടേ വേദഭാഗത്ത് കാണുന്നത് സാമൂഹ്യമായ പ്രതിസന്ധികൾ അവൾ നേരിട്ടു. സമൂഹത്തിൻ്റെ പ്രതിനിധികളായ ശിഷ്യന്മാർ പറയുന്നത്, അവൾ നമ്മുടെ പിന്നാലെ നിലവിളിച്ചുകൊണ്ട് വരുന്നു, അവളെ പറഞ്ഞയക്കണമേ എന്നാണ്. ഒഴിവാക്കാനുള്ള ശ്രമം, ആവശ്യത്തിലിരിക്കുന്നവരെ അരോചകരമായി ചിന്തിക്കുന്നതാണ് ശിഷ്യ സമൂഹത്തിൻ്റെ പ്രതികരണത്തിൽ കൂടെ കാണുവാൻ സാധിക്കുന്നത്. സാമൂഹ്യമായിരിക്കുന്ന ഒത്തിരി ഉച്ചനീചങ്ങൾ നിലനിൽക്കുന്ന ഒരു കാലഘട്ടം. ക്രിസ്തുവിനെ അനുവാദനം ചെയ്യുവാൻ സ്ത്രീകൾക്ക് അനുവാദമില്ല. പോരായെങ്കിൽ മതപരമായ പ്രതിസന്ധി അവൾ നിൽക്കുകയാണ്. അവൾ യഹൂദയല്ല. അപ്രകാരം നയപ്രമാണ പുസ്തകങ്ങൾ പഠിക്കുവാനോ ക്രിസ്തുവിനെ സ്വീകരിക്കാനോ സാധിക്കാത്തവളാണ്. ഒരുപക്ഷെ ഈ ഒരു ചിന്താഗതിയായിരുന്നേക്കാം അവളെ ശിഷ്യന്മാർ പ്രതിസന്ധിയിലേക്കാക്കുന്നത്. അവരുടെ വാക്കുകളും അവരുടെ ചിന്തകളും ക്രിസ്തുവിൽ അവളെ മാറ്റി നിർത്തുവാനായിട്ട് ഇടയായിത്തീരുകയാണ്. 3, സ്ത്രീ എന്ന പ്രതിസന്ധി അവൾക്കുണ്ട്. സ്ത്രീകൾക്ക് അന്ന് സമൂഹ മധ്യത്തിൽ വരുന്നതിനോ പുരുഷനോടോ ഗുരുവിനോടോ സംസാരിക്കുന്നതിനോ അനുവാദമില്ലായിരുന്നു. യഹുദന്മാർ സ്ത്രീകളെ വളരെ പുച്ഛത്തോടെയാണ് കണ്ടിരുന്നത്. പ്രാർത്ഥനകളിൽ ഒന്ന് ഇപ്രകാരം ഉണ്ടായിരുന്നു, സ്ത്രീയായും നായായും ദൈവമേ എന്നെ സൃഷ്ടിക്കാൻ ചെന്നതിനാൽ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. കനാനീയ സ്ത്രീക്ക് ഈ അതിർവരമ്പുകളെ അതിജീവിക്കുവാൻ കഴിഞ്ഞു. വളരെയധികം തൻ്റെ ജന്മത്തെ പഠിച്ചു പോകുന്ന അനുഭവത്തിൽ കൂടെ അവളുടെ അനുഭവം പ്രതിസന്ധിയിലായിത്തീരുകയാണ്. താൻ സ്ത്രീയായി ജനിച്ചതുകൊണ്ട് പുരുഷനോടൊപ്പം തനിക്ക് നടന്നു നീങ്ങുവാനൊക്കാത്തതായ ഒരു വലിയ പ്രതിസന്ധി. ക്രിസ്തുവിനെ വളരെ ദൂരെ നിന്നുകൊണ്ട് ദാവീദുപുത്ര എന്ന് വിളിക്കുകയും അരികിലേക്ക് വരുവാൻ തക്കവണ്ണം തന്നെ ആവേശമുണ്ടെങ്കിലും എന്നാൽ തൻ്റെ ജനനം പോലും അതിനെതിരെ നിൽക്കുന്ന അനുഭവത്തിൻ്റെ പ്രതിസന്ധി അവൾ ഇപ്പോൾ നേരിടുകയാണ്. 4, വിശ്വാസപരമായ പ്രതിസന്ധിയുണ്ട്. തൻ്റെ ആവശ്യവുമായി യേശുവിൻ്റെ അടുക്കൽ വന്ന സ്ത്രീക്ക് തൻ്റെ വിശ്വാസത്തെ തകർത്ത് കളയാൻ സാധ്യതയുള്ള അനുഭവങ്ങളുണ്ടായി. 1, മറുപടി ലഭിക്കാത്ത അവസ്ഥ. 2, വിശ്വാസത്തിൻ്റെ പരിശോധന. 3, യേശു അവളോട് ഒരു ഉത്തരവും പറയാതിരുന്ന അവസ്ഥ. യഹൂദർ വിജാതീയരെ വിളിക്കുന്ന നായെന്ന സംബോധന ചെയ്തപ്പോഴും ഈ കനാനീയ സ്ത്രീ തളർന്ന് പോകുന്നില്ല. താൻ പരമ്പരാഗതമായോ ജന്മം കൊണ്ടോ യഹൂദ വിശ്വാസിയല്ല. അതുകൊണ്ട് തന്നെ
തൻ്റെ നിലവിളിക്കോ അപേക്ഷയ്ക്കോ മറുപടി ലഭിക്കാത്ത അവസ്ഥ വളരെ വേദനാജനകമാണ്. തൻ്റെ നിലവിളിയുടെ ശബ്ദം കേൾക്കുമ്പോഴും ഉത്തരം പറയാത്ത അവസ്ഥയും അവളെ വളരെയധികം വ്യാകുലയാക്കുന്നുണ്ട്. മൂന്നാമത് നാം കാണുന്നതും അവളെ മറുപേര് ചൊല്ലി വിളിക്കുന്ന അനുഭവങ്ങളാണ്. ഈ പ്രതിസന്ധിയൊക്കെ നിലനിൽക്കുമ്പോൾ തന്നെ നാം കനാനിസ്ത്രീയിൽ കാണുന്ന വിശ്വാസത്തിൻ്റെ സവിശേഷത എന്തൊക്കെയാണ്? ഒന്ന്, പ്രതിസന്ധികളെ അതിജീവിക്കുന്ന വിശ്വാസം പ്രാപിച്ചെടുത്തവളാണ്. ഒത്തിരി പ്രതിസന്ധി ഉണ്ടായെങ്കിലും അതിനതിജീവിക്കുവാനുള്ളൊരു വിശ്വാസത്തിൻ്റെ ഉറപ്പ് അവൾക്കുണ്ടായിരുന്നു. വാക്കുകളിലോ തള്ളിനീക്കലിലോ തൻ്റെ ജനനമോ വിശ്വാസവും എന്തുമായിക്കൊള്ളട്ടെ, പ്രതിസന്ധികളെ അതിജീവിക്കുന്ന ഈ വിശ്വാസത്തിന് ഉടമസ്ഥ. രണ്ട്, മടുത്തു പോകേണ്ട സാഹചര്യങ്ങളിൽ മടുത്തു പോകാത്ത വിശ്വാസവും കർത്താവിനെ പിൻപറ്റുന്നതിൽ അവൾക്കുണ്ടായിരുന്നു. പലപ്പോഴും ജീവിതത്തിൻ്റെ ഈ തരത്തിലുള്ള പ്രതിസന്ധികൾ നമ്മെ മടുപ്പിക്കാറുണ്ട്. ഇനി കർത്താവിനെ വിളിച്ചിട്ട് കാര്യമില്ലാന്ന് തോന്നി ജീവിതത്തിൻ്റെ തിക്താനുഭവങ്ങളിൽ നിന്ന് പിന്മാറിപ്പോകുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. എന്നാൽ ശ്രദ്ധിക്കുക, ഈ അമ്മ, ഈ പാവപ്പെട്ടവളായ കനാനിസ്ത്രീ മടുത്തു പോകേണ്ടിടത്തൊക്കെയും മടുത്തു പോകാത്ത വിശ്വാസം പുലർത്തിയതാണ്. മൂന്ന്, വിശ്വാസത്തിൻ്റെ സ്ഥിരത ഇവൾ നമുക്ക് കാണുവാൻ സാധിക്കുകയാണ്. കർത്താവ് സോർസിൽ കടന്നുപോയ നിമിഷം മുതൽ തൻ്റെ ഭവനത്തിൽ രോഗിയായിരിക്കുന്നതിൻ്റെ പൈതലിനെ അവിടെ ആക്കിയ ശേഷം കർത്താവിൻ്റെ പിമ്പാലയുള്ള അവളുടെ പരക്കം പാച്ചിലാണ്. ഒരിടത്തും അവൾ വിശ്വാസത്തിൻ്റെ ത്യാഗം സംഭവിക്കുന്നില്ല. വിശ്വാസം സ്ഥിരതയോടുകൂടെ മുമ്പോട്ട് പോവുകയാണ്. കർത്താവ് എപ്പോഴെന്നോട് ഉത്തരം വരളും, അതുവരെയും ആ സ്ഥിരതയോടുള്ളതായ വിശ്വാസത്തിൻ്റെ ഓട്ടം നമുക്ക് കാണുവാൻ സാധിക്കുകയാണ്. പ്രിയമുള്ളവരെ, പലപ്പോഴും ജീവിതത്തിൻ്റെ വിശ്വാസത്തിൻ്റെ പരാജയം നമുക്ക് സംഭവിക്കുന്നത് നാം അടുത്തു പോകുന്നതും നമുക്ക് പരാജയം സംഭവിക്കുമ്പോഴും കർത്താവ് നമ്മോട് ഉത്തരം വരളുന്നില്ലല്ലോ എന്ന അനുഭവമുണ്ടാകുമ്പോഴും നാം പിന്മാറിപ്പോകുന്നവരാണ്. നാലാമത് നാം ഇവിടെ കാണുന്നു, തൻ്റെ സ്വന്തം വിശ്വാസത്തിൻ്റെ പ്രഖ്യാപനം അവൾ നടത്തുകയാണ്. ആ വലിയ വിശ്വാസത്തിൻ്റെ പ്രഖ്യാപനം അവൾ നടത്തുമ്പോഴാകുന്നു കർത്താവ് പറയുന്നത്, സ്ത്രീയെ, നിൻ്റെ വിശ്വാസം വലുതാണ് എന്നുള്ളതാണ്. അനേകരിൽ കാണാത്ത വിശ്വാസത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെതായ സാക്ഷ്യം കർത്താവ് അവിടെ പ്രഖ്യാപിക്കുകയാണ്. അത്രമാത്രം പ്രതികൂലങ്ങളുടെയും മടുത്തു പോകുന്ന സാഹചര്യങ്ങളൊക്കെ മധ്യത്തിൽ വിശ്വാസത്തിൻ്റെ പ്രഖ്യാപനം നടത്തുവാനിടയെ തിരികുകയാണ്. ഒരു ദൈവത്തിൽ ജീവിക്കുന്നത് എല്ലായ്പ്പോഴും വിശ്വാസത്താലാണ്. എബ്രായലേഖനം 15-ാം അധ്യായത്തിൽ വിശ്വാസത്തിൽ ജീവിച്ച പൂർവ്വപിതാക്കന്മാർ ജീവിത അനുഭവങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇരമ്പി ഒഴുകുന്ന വെള്ളച്ചാട്ടത്തിലേക്ക് പാഞ്ഞുകിടക്കുന്ന, ചില്ലിയിൽ ആടിക്കൊണ്ട് മധുരഗാനം ആലപിക്കുന്ന കുഞ്ഞിക്കുരുവിയെപ്പോലെ നമ്മുടെ പ്രതിസന്ധികളുടെ മധ്യയും ഗാനം പാടി നമുക്ക് മുന്നേറണം. നമ്മുടെ വിശ്വാസം അതിന് നമുക്ക് ഇടയാകട്ടെ. പ്രാർത്ഥിക്കണം, ദൈവമേ, പ്രതിസന്ധികളിൽ പതറിപ്പോകാതെ നിൽക്കുവാനായിട്ടുള്ള കേൾപ്പ് എനിക്ക് തരയണമേ. അചഞ്ചലമായ വിശ്വാസം പിന്തുടരുവാനുള്ളതായ ഉൽബലം എനിക്ക് തരയണമേ എന്ന് പ്രാർത്ഥിക്കാം. വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.